അഴുക്കും പുഴുക്കളും ഒക്കെ നമ്മുടെ പല്ലില് വരും. ഇതുപോലൊക്കെ വന്നാ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ശിവ? ഇതുപോലെ വന്നാ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഡോക്ടർ സൂചി എടുത്ത് ഇതുപോലെ കുത്തി 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 നമ്മുടെ അഴുക്ക് ഇങ്ങനെ കളയും. കണ്ട അഴുക്ക് കണ്ട ഊതാ ഈ പല്ലിലും ഉണ്ട് അഴുക്ക്. അയ്യേ ഈ അഴുക്ക് അഴുക്കുകളൊക്കെ പല്ലി ഇരുന്ന് പുഴുവാകും. പുഴുവായാൽ നമ്മുടെ വയറ്റിൽ പോവും. പുഴു അവിടെ കിടന്ന് വളരും. അതുകൊണ്ട് എല്ലാരും പല്ല് തേക്കണം കേട്ടോ. ആ പേടിക്കണം. നല്ല കുട്ടികൾ എപ്പോഴും ബ്രഷ് ഒക്കെ ചെയ്യണം. നമുക്ക് ഈ അഴുക്ക് എല്ലാം കൂടെ വാരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ബ്രഷ് ചെയ്തിട്ട് ഡോക്ടർ സൂചി എടുക്കും. ഇഞ്ചക്ഷൻ താ കണ്ട ഇഞ്ചക്ഷൻ എടുത്തിട്ട് നമ്മുടെ മോണയിൽ ഇങ്ങനെ കുത്തും. ആ നോവ് അതുകൊണ്ടാ പറയുന്ന നല്ല കണക്ക് ബ്രഷ് ചെയ്യാൻ. എന്നിട്ട് പിന്നെ സ്ക്രൂ എടുക്കും. എന്നിട്ട് ഇതുപോലെ അഴുക്കൊക്കെ വേറെ എവിടെയെങ്കിലൊക്കെ അകത്തേക്ക് അഴുക്കുകളെല്ലാം ഇതുപോലെ ഇങ്ങനെ എടുത്ത് കളയും. അത് സാരമില്ല, അങ്ങനെ ബ്ലഡ് വരും. ഇതൊക്കെ ചെയ് വരാതിരിക്കാനാ നമ്മൾ എന്താ പറയുന്നത്, നല്ലതാണെങ്കിൽ ബ്രഷ് ചെയ്യാൻ. അപ്പം നമുക്ക് ഈ ബ്ലഡൊക്കെ ഒന്ന് തുടച്ച് നീക്കം ചെയ്യാം നമുക്ക്. ഇനി നമുക്ക് പേസ്റ്റ് എടുക്കാം. പേസ്റ്റ് നമുക്കിത് ഇതുപോലെ എടുക്കാം കണ്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ തേച്ച് എടുക്കാം. ഇനി നമുക്ക് വേണ്ട ബ്രഷ് അത് വെച്ച് നല്ല കണക്ക് ഇതുപോലെ ബ്രഷ് ചെയ്യാം. നല്ലപോലെ ബ്രഷ് ചെയ്താൽ നമ്മുടെ പല്ല് ഇതുപോലെ നല്ല സ്ട്രോങ് ആയിരിക്കും. ബ്രഷ് ചെയ്യുമ്പോൾ അകവും പുറവും ഒക്കെ നന്നായിട്ട് ബ്രഷ് ചെയ്യണം കേട്ടോ. ഇനി ബ്രഷൊക്കെ ചെയ്ത് വായൊക്കെ കഴുകിയിട്ട് നമുക്ക് ഇത്തിരി വെള്ളം കൊടുക്കാം. ഇന്നാ കുടിച്ചോ കുടിച്ചോ, നിന്റെ പല്ലൊക്കെ നല്ല സ്ട്രോങ് ആയി കുട്ടി. എന്നിട്ട് നമുക്ക് ഒരു മരുന്ന് തരാം. ഈ മരുന്ന് കറക്റ്റ് കഴിക്കണം. അത് കൂടെ കഴിച്ചാൽ ഇനി മുതൽ നിനക്ക് ഇങ്ങനെ പല്ലിൽ അസുഖം വരില്ല. എന്നും രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യണം കേട്ടോ. മാഷ്മെല്ലോ കഴിച്ചു നോക്കാം.
നമ്മുടെ മാർഷ്മെല്ലോ. മാർഷ്മെല്ലോ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഫ്രണ്ട്സ്? കണ്ട ഫ്രണ്ട്സ്.